നമസ്കാരം, മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ആമ്പൽക്കുളമാണ്. നിറച്ച ആമ്പലായിട്ടുള്ളൊരു കുളം, ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ഒരു കുളമാണിത്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു മിനി ഇട്ടാലോ എന്നുള്ളൊരു മിനി ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു പഞ്ചായത്ത് കുളമാണ്, ഇത് ഉപയോഗിക്കാണ്ട് കിടക്കുന്നതാണ്. വെള്ളം ജസ്റ്റ് സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഒരു കുളമാണ്. ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കുറച്ച് മേനി ഇടാം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ മീനെ ഒരു ചെറിയ മീനെ എടുത്തത് കൊൽക്കത്തയിൽ നിന്നാണ്. 1 ഇഞ്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ 1 ആഴ്ചയായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു നെറ്റിൽ ഒരു കൂടുണ്ടാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് കാണിച്ചു തരാം. കൊൽക്കത്തയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കുവാണ്. ഇത് 2000 കുഞ്ഞുങ്ങളോളം ഉണ്ട്. അങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ നമുക്കൊരു 2 രൂപ താഴെയിൽ, 2 രൂപ താഴെ റേഞ്ചിൽ നമുക്ക് കുഞ്ഞിനെ കിട്ടും. അത് ഗിഫ്റ്റ് തിലോപ്പയാണ്, 2000 എണ്ണവും. പിന്നെ ഇതിപ്പം മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ തീരെ കുറവാണ്. 2000 എണ്ണത്തിൽ ആകെ പോയതൊരു 3-4 കുഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല, അസുഖങ്ങളൊന്നും കാണിക്കുന്നില്ല, തീറ്റയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടെ വലുതായിട്ട് കുളത്തിലോട്ട് തുറന്നു വിടാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ കുളത്തിൽ ഒരു ഇച്ചിരി പണിയുണ്ട്, മേളിൽ നെറ്റ് വിരിക്കണം. പിന്നെ ആമ്പൽ ഇപ്പോൾ കുറച്ച് കളയുന്നില്ല. ആമ്പൽ കളയാണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊരു ഭക്ഷണമാവും, പിന്നെ അമോണിയ കൂടുന്നതൊക്കെ ആമ്പലുണ്ടെങ്കിൽ കുറഞ്ഞോളും. അപ്പോൾ മീനെ പിടിക്കുന്ന സമയമാകുമ്പോഴത്തേനും ആമ്പൽ കളഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ആമ്പലിൻ്റെ തണ്ട് ചീഞ്ഞതൊക്കെ മീനൊരു ഭക്ഷണവും കൂടെ ആയിക്കോളും. അപ്പോൾ നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് നമ്മളധികം ഫുഡും വേറെ ഫിഷ് ഫീഡ് വേറെ മേടിച്ച് കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഏകദേശം ഈ കുളത്തിലൊരു 10-12000 മീനെ കുഞ്ഞുങ്ങളെ ഇടാം. ഇതിപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ആവും എന്ന് അറിയാൻ വേണ്ടി ഒരു 2000 എണ്ണത്തിനെ ഒന്ന് ഇനീഷ്യലി കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ബാക്കിയും കൊണ്ട് ഇടണം. ഇതുപോലെ വേസ്റ്റായി കിടക്കുന്ന കുളവും വാട്ടർ ബോഡീസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണിത്. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ, ഇപ്പം ഏകദേശം ഞാൻ മീൻ വളർത്തലിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിരുന്നു, അത് ഏകദേശം ഒരു 170,000 പേര് കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ അങ്ങനെ വെള്ളം സൗകര്യമുള്ളവർ മീനെ വളർത്തുക, അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ടുള്ളതാണേലും കിട്ടുമല്ലോ. വിഷരഹിതമായ മീനുകൾ നമുക്ക് കഴിക്കാനും കൊടുക്കാനും പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കുളവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് മീനെ വളർത്തുക, നല്ല ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക, കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല ആഹാരം, വിഷരഹിതമായ ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കുക. Okay, thank you for watching.